നമസ്കാരം, ഞാൻ സ്വാതി വിജേഷ്. പതിവ് പോലെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കണമെങ്കിൽ മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. എന്തെന്ന് വെച്ചാൽ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ടീച്ചറും സ്റ്റുഡന്റും നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കറക്റ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് ഒരു സ്റ്റാൻഡിംഗ് മിററിന്റെ ഫ്രണ്ടില്, അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരു സ്റ്റാൻഡിംഗ് മിററിന്റെ ഫ്രണ്ടിൽ നിൽക്കാം. ഇപ്പൊ സ്റ്റാൻഡിംഗ് മിറർ എല്ലാവരുടെ വീട്ടിലും തന്നെ ഉണ്ടാവും, നമ്മുടെ കബോർഡിന്റെ ഒക്കെ ഫ്രണ്ടിൽ കാണുന്ന രീതിയിൽ, അതായത് ബോഡി നല്ല ഫുൾ ആയിട്ട് കാണുന്ന രീതിയിലുള്ള മിറർ, അതിന്റെ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുക. എന്നിട്ട് നമ്മളുടെ പൊസിഷൻ അരമണ്ഡലം, അരമണ്ഡലം നല്ല വൃത്തിയായിട്ടിരിക്കാം. എന്നിട്ട് നമ്മൾ നേരെ നോക്കാം, നല്ല വൃത്തിയിലാണോ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ കൈയൊക്കെ വെക്കുമ്പോൾ കട വിരലുകളൊക്കെ ഫ്രണ്ടിൽ കാണുന്നുണ്ടെങ്കിൽ അത് ബാക്കിലേക്ക് ഇറക്കി വെക്കാം. അതുപോലെ തന്നെ ഷോൾഡർ, നമ്മുടെ ഷോൾഡർ ഇങ്ങനെ കൂടി വരാതെ കുറച്ച് വിടർത്തി പിടിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് കാല്, കാല് നല്ല വൃത്തിയായിട്ട് രണ്ട് സൈഡിലേക്ക് ചരിച്ചു വെക്കാം. അതുപോലെ ചവിട്ടുമ്പോൾ എന്തെങ്കിലും അഭംഗി തോന്നുന്നുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് ചെയ്യാൻ നോക്കാം. പിന്നെ നമ്മൾ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇളക്കം വരാതെ നോക്കണം. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് മിററിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നല്ലൊരു കാര്യം തന്നെയാണിത്, ഒത്തിരി മാറ്റം നിങ്ങൾക്ക് തന്നെ തോന്നും. നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി അത് ശരിയാക്കാം. നമ്മളിപ്പോ തട്ടടവിലെ 4 സ്റ്റെപ്സും അതിന്റെ 3 കാലങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് തട്ടടവിലെ 5-ാമത്തെ സ്റ്റെപ്പും അതിന്റെ 3 കാലങ്ങളും നോക്കാം. ആദ്യം തന്നെ നമസ്കരിക്കാം. അഞ്ചാമത്തെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ റൈറ്റ് സൈഡില് 5 ടൈംസ് ചെയ്യാം, ലെഫ്റ്റ് സൈഡില് 5 ടൈംസ് ചെയ്യാം. അപ്പൊ നോക്കാം നമുക്ക്. ധന കുത്തക്ക ദിക്കു തക്ക തത്തിൻ കിണ തും വണ് അങ്ങനെ നമ്മൾ തട്ടടവിലെ 5 സ്റ്റെപ്സ് പഠിച്ചു.
അപ്പോൾ അതിൻ്റെ മൂന്ന് കാലങ്ങളും പഠിച്ചു നന്നായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മിററിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ട്രൈ ചെയ്യുക എല്ലാവരും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ചെറിയൊരു നോട്ട് തയ്യാറാക്കുക. അതായത് നിങ്ങൾ എന്താ പഠിച്ചത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കണം, ഓർത്തിരിക്കണം. അപ്പം ഇതിലൊക്കെ ആണെങ്കിൽ ഭരതനാട്യത്തിൽ ഒത്തിരി അടവുകൾ തന്നെ വെറൈറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തട്ടടവാണ്. തട്ടടവിൽ 8 സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ അത് ഇപ്പം നമ്മൾ 5 സ്റ്റെപ്പ് പഠിച്ചു. അതപ്പോൾ 5 സ്റ്റെപ്പ് പഠിച്ചു, അതിന് ഇത്ര കാലങ്ങളുണ്ട്, 3 കാലങ്ങളായിട്ടാണ് അത് വരുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും 4th സ്റ്റെപ്പ് വരെ നമ്മൾ ആ ഒരു സ്പീഡൊക്കെ ആണെങ്കിലും ആ ഒരു ലെവലിൽ തന്നെ പോയെ. 5th സ്റ്റെപ്പായപ്പോൾ 2nd സ്പീഡിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എഴുതി വയ്ക്കുക, അത് എല്ലാവരും എഴുതി വെച്ച് മറക്കാതെ പ്രാക്ടീസ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഉപകരിക്കും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ന്യൂ അപ്ഡേറ്റ്സ് ഒക്കെ അപ്പം തന്നെ കിട്ടും. അപ്പം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.